ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കോമൺ ടോപ്പിക്കിനെ കുറിച്ചാണ്. ഒരു വ്യക്തി പ്രോപ്പറായിട്ട് ഉറങ്ങുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സ്ലീപ്പിംഗ് പാറ്റേൺ പ്രോപ്പറായിട്ടില്ലെങ്കിൽ, അത് മുഖേന ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്ലീപ്പ് ഡിപ്രൈവേഷനെ കുറിച്ചാണ്. എന്താണ് ഈ ഒരു സ്ലീപ്പ് ഡിപ്രൈവേഷൻ? സ്ലീപ്പ് ഡിപ്രൈവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് നോർമലായിട്ട് ഉറങ്ങണമെങ്കിൽ എബൌട്ട് ഒരു 7 to 9 hours ഓഫ് സ്ലീപ്പ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ആ ഒരു വ്യക്തി പ്രോപ്പറായിട്ട് ഉറങ്ങുന്നില്ല, അല്ലെങ്കിൽ ഒരു ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ മേ ബി അവരുടെ സ്ലീപ്പ് സൈക്കിൾ വേരിയേഷൻസ് വരാം. അതായത് ലെസ് ദാൻ 7 hours മാത്രമേ ആ ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റുന്നുള്ളൂ, ആൻഡ് സ്ലീപ്പ് സൈക്കിൾ അത്രേ വരുന്നുള്ളൂ എങ്കിൽ ആ ഒരു വ്യക്തി ഈ ഒരു കണ്ടീഷനിലോട്ടാണ് നേരെ എത്തിപ്പെടുന്നത്. നമുക്കിതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് അക്യൂട്ട് എന്ന് പറയാം, രണ്ടാമത്തത് ക്രോണിക് എന്ന് പറയാം. അക്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേ ബി ചില സ്മോൾ ഫാക്ടേഴ്സ്. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് പറയണമെങ്കിൽ സ്റ്റഡീസിന് അല്ലെങ്കിൽ ഒരു എക്സാം, ബോർഡ് എക്സാം ഒക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഉറക്കം ഒഴിച്ച് പഠിക്കാറുണ്ട്. മേ ബി അത് റിലേറ്റ് ചെയ്ത് സ്ലീപ്പ് ഡിപ്രൈവേഷൻ വരാം. അപ്പൊ അത് നമുക്ക് അപ്പൊ തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കാരണം ഒരു എക്സാം കഴിയുമ്പോൾ സ്ട്രെസ് എല്ലാം കൺട്രോൾ ആവും, പ്രോപ്പറായിട്ട് നല്ലൊരു സ്ലീപ്പ് പെട്ടെന്ന് തന്നെ അത് അഡിക്വേറ്റഡ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ആ ഒരു വ്യക്തി ക്രോണിക്കിലോട്ട് എത്തിപ്പെടുന്നത് മേ ബി ഇതുപോലത്തെ റെഗുലർ ഹാബിറ്റ്സ് ഫോളോ ചെയ്യുമ്പോൾ മേ ബി ആ ഒരു വ്യക്തി ക്രോണിക് കണ്ടീഷനിലോട്ടാണ് എത്തിപ്പെടുന്നത്. അപ്പോൾ അക്യൂട്ടിൽ കാണിക്കുന്ന ഒരു സിംപ്റ്റംസ് എപ്പോഴും ക്രോണിക്കിലോട്ട് എത്തുമ്പോൾ കുറച്ചും കൂടെ അത് വേരിയന്റ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ അഡ്വേഴ്സ് ആയിട്ടായിരിക്കും ഇത് കാണിക്കപ്പെടുന്നത്. അപ്പൊ ക്രോണിക്കിൽ എന്തൊക്കെ സിംപ്റ്റംസ് കാണിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ എഫക്ട് ചെയ്യാം എന്ന് ചോദിക്കുവാണെങ്കിൽ, ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. കാരണം നല്ലൊരു ഉറക്കം ഉറങ്ങുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൈറ്റോക്കിൻസ് ആണ്. സൈറ്റോക്കിൻസ് നല്ലോണം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസോ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഒരു സൈറ്റോക്കിൻസിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ഇതുപോലത്തെ ഇഷ്യൂസ് ആണ് ആദ്യം തന്നെ കാണിച്ചു വരാം. കാരണം സൈറ്റോക്കിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് വരാം, അത് റിലേറ്റ് ചെയ്ത് ഈ ഒരു ഇഷ്യൂസ് വരാം. അപ്പൊ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് കണ്ടുവരുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് മേ ബി നിങ്ങൾക്ക് ഡയബറ്റീസിന്റെ റിസ്ക് ഉണ്ടാവാം. കാരണം എങ്ങനെ ഡയബറ്റീസിലോട്ട് ഒരു വ്യക്തി എത്തിപ്പെടുന്ന ചോദിക്കുവാണെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഹങ്കർ ഹോർമോണാണ് ലെപ്റ്റിൻ. ഈ ഒരു ലെപ്റ്റിന്റെ പ്രൊഡക്ഷൻ കൂടുന്നത് മേ ബി നമ്മൾ ഉറങ്ങാതിരിക്കുന്ന ടൈമിലായിരിക്കും. പക്ഷേ നമ്മൾ ഇപ്പോൾ രാത്രിയൊക്കെ ഉറക്കം ഒഴിക്കുമ്പോൾ നമുക്ക് മിഡ് നൈറ്റിലൊക്കെ നമുക്ക് നല്ലോണം വിശപ്പുണ്ടാവാം. കാരണം ഈ ഒരു ലെപ്റ്റിൻ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് ഈ ഒരു ഇതുപോലെ വിശപ്പ് ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ ലെപ്റ്റിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന എപ്പോഴും കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഇതുപോലെ സ്നാക്സോ അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കാൻ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. കാരണം മിഡ് നൈറ്റിലാണ് വിശപ്പ് ഉണ്ടാവാം. അത് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഡയറക്റ്റ്ലി എഫക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡയബറ്റീസിന്റെ റിസ്ക് ആണ് കിട്ടി വരുന്നത്. അപ്പൊ രണ്ടാമത്തെ എന്ന് പറയുന്നത് വെയിറ്റ് കൂടാം, ഡയബറ്റീസിന്റെ റിസ്ക് ഉണ്ട്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ റിലേറ്റഡ് പ്രോബ്ലംസ് വരാം. കാരണം സ്ട്രെസ് ഹോർമോൺസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു സ്ട്രെസ് ഹോർമോൺ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഇതിൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ മേ ബി ബ്ലഡ് പ്രഷർ റിലേറ്റഡ് ബ്ലഡ് ബി പി കൂടാനുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും. നാലാമത് എന്ന് പറയുന്നത് മെമ്മറി റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് കണ്ടുവരുന്നത്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതായിരിക്കും, ഈ ഒരു എക്സാമിനൊക്കെ മുമ്പ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നല്ലോണം ഉറങ്ങി എണീക്കുമെന്നത്. കാരണം നിങ്ങൾ എത്ര തന്നെ ഉറങ്ങി, അതായത് ഉറങ്ങാതെ പഠിച്ചു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ ബ്രെയിൻ ആക്ടിവിറ്റി, ബ്രെയിൻ ഹെൽത്ത് അത് ഡയറക്റ്റ്ലി എഫക്ട് ചെയ്യുന്നതാണ്. അത് റിലേറ്റ് ചെയ്തും ഇതുപോലത്തെ ഇഷ്യൂസ് വരാൻ മെമ്മറി റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് ഇവിടെ പറയാനുള്ളത്. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സൈക്കാട്രിക് പ്രോബ്ലംസ് വരാം. കാരണം നല്ലൊരു ഉറക്കം കിട്ടിയില്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസിന്റെ ഒരു പ്രൊഡക്ഷൻ മേ ബി മാറാം. അത് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡിപ്രഷൻ പോലത്തെ പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക, ആങ്സൈറ്റി, അതുപോലത്തെ ഇഷ്യൂസ് മേ ബി കാണിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ആറാമത്തെ എന്ന് പറയുന്നത് മേ ബി നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണൊക്കെ ഒരു ഡാർക്ക് സർക്കിൾസ് ഫോം ചെയ്യാം. കാരണം കണ്ണൊക്കെ ഇവിടെ കുഴിഞ്ഞു പോയ പോലെ അങ്ങനത്തെയുള്ള ഇഷ്യൂസ് കണ്ടുവരാം. മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടാം. കാരണം ഫ്രീ റാഡിക്കൽസിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഏജിങ് കൂടുന്ന പോലെ, സ്കിന്ന് ഏജ് ആവുന്ന പോലെ ചാൻസ് ഉണ്ട്.
അപ്പോൾ ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടാം. അത് റിലീസ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 20 വയസ്സുണ്ടെങ്കിൽ പോലും മേ ബി ഉറക്കം കിട്ടിയില്ലെങ്കിൽ 25 വയസ്സ് തോന്നിക്കുന്ന പോലെ പെട്ടെന്ന് ഏജിങ് ആകുന്ന പോലെ കാണിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും. ലാസ്റ്റായിട്ട് പറയണമെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ആണ് കണ്ടുവരുന്നത്. കാരണം നമ്മളുടെ ബ്രെയിനിൽ അതായത് ഈ സർക്കാഡിയൻ റിതം ഫോളോ ചെയ്യുന്ന ഹോർമോൺ തന്നെയാണ് അല്ലെങ്കിൽ അതേ പാർട്ട് തന്നെയാണ് നമ്മളുടെ ശരീരത്തിൽ ഈ സെക്സ്വൽ ഹോർമോൺസും ഒരു ബ്രെയിൻ ആ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. പക്ഷേ നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നില്ല അല്ലെങ്കിൽ ഒരു നല്ലൊരു ലൈഫ് സ്ലീപ്പ് സൈക്കിൾ ഇല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ലിബിഡോ റിലേറ്റഡ് അതായത് മേ ബി സെക്ഷൽ ഡ്രൈവ് കുറയാനും അല്ലെങ്കിൽ ഈ ഒരു ഹോർമോണിന്റെ പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് വരാനുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാം റീജിയനിലും ഈ ഒരു സ്ലീപ്പ് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഫസ്റ്റ് എഫക്ട് ചെയ്യുന്നത് മേ ബി ഇമ്മ്യൂൺ സിസ്റ്റം ആണെങ്കിൽ ലാസ്റ്റ് എഫക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻഫെർട്ടിലിറ്റി അത് റിലേറ്റഡ് ഇഷ്യൂസ് ആണ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ എപ്പോഴും ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വ്യക്തി സ്ലീപ്പ് ഡിപ്രൈവേഷനിലോട്ട് എത്തിപ്പെടുകയാണെങ്കിൽ ഇതുപോലത്തെ ഇഷ്യൂസ് കണ്ടുവരാനുള്ള ഒരു ചാൻസ് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ കഴിവതും നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക. അടുത്ത വീഡിയോയിലായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.